നമസ്കാരം. തട്ടിപ്പുകൾ പലതരത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. സിപിഎമ്മിന്റെ പ്രളയ ഫണ്ട് തട്ടിപ്പ്, അതുപോലെ തന്നെ പല ഫണ്ടുകൾ, പഞ്ചായത്തിന്റെ ഫണ്ടുകൾ പലതും തട്ടിക്കുകയും വെട്ടിക്കുകയും ചെയ്യുന്ന സഖാക്കന്മാരെ കുറിച്ച് നമുക്കറിയാം. പക്ഷേ മരിച്ചുപോയ ഒരു പാവം വൃദ്ധയുടെ പേരിൽ ഈ വൃദ്ധ ജീവിച്ചിരിപ്പുണ്ട് എന്ന് വരുത്തി തീർത്തുകൊണ്ട് തട്ടിക്കുന്ന ഒരു പുതിയ രീതി സി പി എമ്മിൽ ഇപ്പോൾ കണ്ടുവരുന്നു. അതും വളരെ ചെറുപ്പമായ ഒരു സ്ത്രീയാണ്, നമ്മുടെ ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ ബന്ധു കൂടിയാണ് ഈ സ്ത്രീ എന്ന് പറയപ്പെടുന്നു. മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നു കഴിഞ്ഞു. മരിച്ചയാൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന വ്യാജരേഖ ചമച്ച് സി പി എം വനിതാ നേതാവ് വാർദ്ധക്യ പെൻഷൻ തട്ടിപ്പ് നടത്തി എന്ന് പരാതി. ഭാവം പിടിച്ച മരിച്ചുപോയ ഒരു വൃദ്ധയുടെ പേരിലുള്ള പെൻഷൻ പോലും തട്ടിപ്പ് നടത്തി കൈക്കലാക്കുന്ന സി പി എം, നാണവും മാനവുമില്ലാത്ത പാർട്ടി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാർട്ടി ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ അപമാനമാണ്. കമ്മ്യൂണിസം ഇതാണോ പറയുന്നത്? പാവങ്ങൾക്ക് വേണ്ടിയുള്ള പാർട്ടിയാണെന്നല്ലേ പറയാറ്? തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി, പാവങ്ങൾക്ക് വേണ്ടി, പിന്നാക്കക്കാർക്ക് വേണ്ടി, പീഡിതർക്ക് വേണ്ടി, നിന്ദിതർക്ക് വേണ്ടി എന്നൊക്കെയല്ലേ പാർട്ടിയിൽ മുദ്രാവാക്യമൊക്കെ കേൾക്കാറ്? പാവം പിടിച്ച ഒരു വൃദ്ധ, അവർ മരിച്ചുപോയി, അവരുടെ വാർദ്ധക്യ പെൻഷൻ കൂടി കള്ളയൊപ്പും കള്ള രേഖകളും ഉണ്ടാക്കി തട്ടിപ്പ് നടത്തി വീട്ടിൽ കൊണ്ടുപോയിരിക്കുന്നു. നിങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ലജ്ജ തോന്നുന്നില്ലേ സഖാക്കന്മാരെ, ഇതൊക്കെ കേട്ടിട്ട്? ഇനിയിപ്പോൾ പാർട്ടി അന്വേഷണം വരുമായിരിക്കും. സ്വന്തമായി അന്വേഷണ കമ്മീഷൻ, സ്വന്തമായി ജഡ്ജി, സ്വന്തമായി ആരാച്ചാര്, സ്വന്തമായി പോലീസ് സ്റ്റേഷൻ എല്ലാമുള്ള പാർട്ടിയല്ലേ? ഇപ്പോൾ പാർട്ടി അന്വേഷണ കമ്മീഷനെ വെക്കുമായിരിക്കും, അല്ലെങ്കിൽ തട്ടിപ്പിന് തീവ്രത പോരാ എന്ന് പറയുമായിരിക്കും. അതൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളൂ. പക്ഷേ ഈ ചെയ്യുന്നത് കണ്ണിൽ ചോരയില്ലാത്ത ക്രൂരതയാണ്, അല്ലെങ്കിൽ നാണം കെട്ട പരിപാടിയാണ്, തരം താണ പരിപാടിയാണ് എന്ന് സി പി എം സഖാക്കന്മാരും, അല്ലെങ്കിൽ കണ്ണൂരാണ് സംഭവം നടന്നത്, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയും നമ്മുടെ സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നെങ്കിൽ നന്നായേനെ. അതായത് പായം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യയും ആരോഗ്യമന്ത്രി കെ ശൈലജയുടെ സഹോദരീ പുത്രിയുമായ സ്വപ്ന എന്ന സ്ത്രീക്കെതിരെയാണ് ഇപ്പോൾ പരാതി ഉണ്ടായിരിക്കുന്നത്. മരിച്ച കൗസു തോട്ടത്താൻ എന്ന വൃദ്ധയുടെ കുടുംബമാണ് ഇവർക്കെതിരെ പരാതി നൽകിയത്. ഈ കൗസു എന്ന ഒരു മുത്തശ്ശി, അവർ മരിച്ചു. അവർ മരിച്ചതിനാൽ സർക്കാരിലേക്ക് തിരികെ പോകേണ്ട 6100 രൂപ വ്യാജ ഒപ്പിട്ട് ഇരിട്ടി കോപ്പറേറ്റീവ് റൂറൽ ബാങ്കിലെ കളക്ഷൻ ഏജന്റായ സ്വപ്ന തട്ടിയെടുക്കുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ആരോപണം ഉയർന്നതിനെ തുടർന്ന് ബാങ്ക് ഈ സ്ത്രീയെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതേസമയം പരാതി നൽകി 2 ദിവസമായിട്ടും പോലീസ് കേസെടുത്തില്ല എന്നും ആരോപണം ഉയരുന്നുണ്ട്. പോലീസൊക്കെ ഇവർക്ക് കൂട്ടാണല്ലോ, വേറെ മാർഗമൊന്നുമില്ല. കണ്ണൂരാണ് സ്ഥലം. സഖാക്കന്മാരെ സ്തുതിപാടാതെ അല്ലെങ്കിൽ തൊഴാതെ അവിടെ ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ പറയണോ? പോലീസ് മിണ്ടാതെ നിൽക്കുകയല്ലാതെ എന്തു ചെയ്യും? തളർവാദം വന്ന 7 വർഷമായി കിടപ്പിലായിരുന്ന ഈ മുത്തശ്ശി, കൗസു എന്ന മുത്തശ്ശി, മാർച്ച് 9-നാണ് മരിച്ചത്. മരിച്ച വിവരം മാർച്ച് 20-ന് മക്കൾ പഞ്ചായത്തിൽ അറിയിച്ചു. കൗസുവിൻ്റെ മകളുടെ ഭർത്താവ് പെൻഷൻ വാങ്ങാൻ ഏപ്രിൽ അംഗൻവാടിയിൽ പോയിരുന്നു. പെൻഷൻ വാങ്ങാൻ പോയപ്പോൾ അമ്മയുടെ പേര് വിളിച്ചിരുന്നുവെന്നും എന്നാൽ അമ്മ മരിച്ചുപോയി എന്ന് അറിയിക്കുകയായിരുന്നു എന്ന് ഇവരുടെ മരുമകൻ ഗോപി എന്ന വ്യക്തി അറിയിച്ചു. തുടർന്ന് അത് മാറ്റിവെച്ചെന്നും അദ്ദേഹം വ്യക്തമാക്കി. പണം തങ്ങൾ തന്നെ കൈപ്പറ്റിയിരുന്നു എന്ന് ഒപ്പിട്ട് നൽകണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതാക്കൾ സമ്മർദ്ദം ചെലുത്തുന്നതായും കുടുംബം പറയുന്നുണ്ട്. അപ്പോൾ ഇതൊരു ടീം വർക്കാണ്. സി പി എം നേതാക്കളൊക്കെ എത്തി ഒപ്പിട്ട് കൊടുക്കുക, അത് ചെയ്യേ, ഇത് ചെയ്യേ, തങ്ങൾ തന്നെ കൈപ്പറ്റി, തങ്ങൾ തന്നെ തിരിച്ചടച്ചുകൊള്ളാം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഭീഷണിപ്പെടുത്തുന്നു. അവർക്കെല്ലാം ഭീഷണിയാണല്ലോ. ഭീഷണിപ്പെടുത്തി എന്തും ചെയ്യും. നെൽകൃഷി പരിശോധിക്കാനാണ് പഞ്ചായത്ത് അംഗങ്ങൾ പോയത് എന്നാണ് സ്വപ്നയുടെ ഭർത്താവും പായം പഞ്ചായത്ത് പ്രസിഡന്റുമായ അശോകന്റെ വിശദീകരണം. ഇത് കുടുംബത്തോടെ തന്നെ ചെയ്യുകയാണെന്നാണ് ഇപ്പോൾ പറയുന്നത്. നാട്ടുകാരും പ്രദേശവാസികളുമാണ് പറയുന്നത് കേട്ടോ. അതായത് തട്ടിപ്പ് എന്ന് പറഞ്ഞാൽ വെറും തട്ടിപ്പല്ല, കുടുംബത്തോടെ, കൂട്ടത്തോടെ, പാർട്ടി ഒന്നടങ്കം എല്ലാവരും ചേർന്ന് തട്ടിപ്പ്. നല്ല യോജിപ്പായി ഇക്കാര്യത്തിലൊക്കെ. മന്ത്രി കെ ശൈലജയുടെ മാതൃസഹോദരി, അമ്മയുടെ സഹോദരിയുടെ മകളും ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ നേതാവുമായ സ്വപ്നയുടെ ഉന്നത ബന്ധം കൊണ്ടാണ് പരാതിയിൽ പോലീസ് എഫ്ഐആർ പോലും എടുക്കാത്തതെന്നാണ് ഈ കുടുംബം, കൗസുവിന്റെ കുടുംബം ആരോപിക്കുന്നത്. സമാനമായ രീതിയിൽ ഇതേ വാർഡിലെ കുഞ്ഞിരാമൻ എന്നയാൾ മരിച്ചതിന് ശേഷവും വന്ന പണവും മറ്റാരോ കൈപ്പറ്റിയിട്ടുണ്ട്. അതും ഇവർ തന്നെയാകാനാണ് സാധ്യത. പായം പഞ്ചായത്തിൽ 5 കൊല്ലത്തിനിടെ മരിച്ച പെൻഷൻ അർഹതപ്പെട്ടവരുടെ എല്ലാം പണം പഞ്ചായത്ത് അപഹരിച്ചെന്നും സമഗ്ര അന്വേഷണം വേണമെന്നുമാണ് ഇപ്പോൾ നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. അതായത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ, പായം പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഭാര്യ, ഏതോ ഒരു ബാങ്കിന്റെ, സഹകരണ ബാങ്കിന്റെ ഏജന്റ്, സി പി എമ്മിന്റെ ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ ജില്ലാ നേതാവ്, പിന്നെ കൂട്ടിന് കുറെ സഖാക്കന്മാരും. നന്നായി കാര്യങ്ങൾ. ഏതാണ്ട് എത്രയോ പേരുടെ പെൻഷൻ, ഈ പഞ്ചായത്തിലെ തന്നെ മരിച്ചുപോയ ഈ പെൻഷൻ അർഹരായവരുടെയൊക്കെ തന്നെ പെൻഷൻ തട്ടിയെടുത്തു എന്ന പരാതിയും ഉണ്ട്. നല്ല കാര്യം തന്നെ. ഇത് തന്നെ ചെയ്യണം. ഇതാണ് ചെയ്യേണ്ടത്. തട്ടിപ്പ് നടത്തുകയാണെങ്കിൽ ഇങ്ങനെ ഒത്തൊരുമയോടെ തട്ടിപ്പ് നടത്തി ശീലിക്കണം. കൂടുതൽ തട്ടിപ്പിനെക്കുറിച്ച് CPM കൂടുതൽ ഗവേഷണങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഇനിയും പലതരത്തിലും പല രീതിയിലുമുള്ള തട്ടിപ്പുകൾ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ്. ഇവിടെ പാവം പിടിച്ച ജനങ്ങളും ഇതുപോലെ തന്നെ പാവം പിടിച്ച വൃദ്ധരും ആരെങ്കിലുമൊക്കെ കാണും. എല്ലാവരെയും ഭീഷണിപ്പെടുത്താം, ഒപ്പിടിയിക്കാം, കള്ളയൊപ്പിടിയിക്കാം, തട്ടിക്കാം, വെട്ടിക്കാം, എന്തും ചെയ്യാം. പ്രബുദ്ധ കേരളമാണ്, മതേതര കേരളമാണ്, പിണറായി വിജയൻ ഭരിക്കുന്ന കേരളമാണ്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.